ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടക്കലിന്റെ നേതൃത്വത്തിൽ കൊഴുവനാലിൽ സ്നേഹദൈവം പദ്ധതി നടപ്പിലാക്കുന്നു. ഭവനരഹിതരായ 10 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സ്നേഹദൈവം ഭവന പദ്ധതിയിലൂടെ നൽകുന്ന ആദ്യ വീടിന്റെ നിർമ്മാണം തോടനാലിൽ അന്തിമഘട്ടത്തിലെത്തി. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നവുമായി കാത്തിരിക്കുന്നവർക്ക് കാരുണ്യസ്പർശവുമായി എത്തുകയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടക്കൽ. കൊഴുവനാലിൽ സ്നേഹദീപം എന്ന പേരിൽ ഭവന നിർമ്മാണ പദ്ധതി ജോസ്മൻ മുണ്ടക്കലിന്റെ നേതൃത്വത്തിലാണ് നടപ്പാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ലഭിക്കുന്ന ഒരു വർഷത്തെ ഓണറേറിയവും 200 സുമനസ്സുകൾ നൽകുന്ന സംഭാവനയും സമാഹരിച്ചാണ് സ്നേഹദീപം പദ്ധതി നടപ്പാക്കുന്നതെന്ന് ജോസ്മൻ മുണ്ടക്കൽ പറഞ്ഞു. ഇപ്രകാരമുള്ള 10 വീടുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊഴുവനാൽ പഞ്ചായത്തിൽ ഒരു വർഷത്തിനുള്ളിൽ നിർമ്മിച്ചു നൽകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയ്ക്കുള്ള എൻ്റെ ഒരു വർഷത്തെ ഓണറേറിയവും അതുപോലെ 200 സുമനസ്സുകൾ ഒരു മാസം 1000 രൂപ വീതം നൽകുന്ന തുകയും കൂട്ടിച്ചേർത്താണ് പദ്ധതിക്കായി 10 ഭവനരഹിതർക്കായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ബഹുമാനനായ മാനസി കാപ്പൻ MLA അദ്ദേഹത്തിൻ്റെ MLA അലവൻസിൽ നിന്നും ഒരു വർഷത്തേക്ക് 5000 രൂപ വീതം ഈ പദ്ധതിയിലേക്ക് അദ്ദേഹവും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കൂടി പങ്കാളിത്തത്തോടുകൂടിയിട്ടാണ് ചെലവ് കുറഞ്ഞ നിലയ്ക്ക് 550 ചതുശ്രയടി വിസ്തീർണമുള്ള വീട് 4 ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനം നടത്തി കൊടുക്കും. സ്ക്വയർ ഫീറ്റിന് 700 രൂപ മാത്രമാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ ഇവിടെ നിർമ്മിക്കുന്ന വീടുകൾക്കെല്ലാം 2000 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് ചെലവ് വരുന്നെങ്കിൽ ഇത് 700 രൂപയ്ക്ക് ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യ വീടിൻ്റെ നിർമ്മാണം തോടനാലിൽ അന്തിമഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. സ്നേഹദീപം പദ്ധതിയിലേക്ക് മാണിസീക്കാപ്പൻ MLA ഒരു വർഷത്തേക്ക് 5000 രൂപ വീതം പ്രതിമാസം നൽകുന്നുണ്ട്. 10 വീടുകളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത്. കൊഴുവനാലിൽ ആദ്യ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം അടുത്ത വീടിൻ്റെ ശിലാസ്ഥാപനം നടക്കും. ചെലവ് കുറഞ്ഞ നിലയ്ക്കുള്ള നിർമ്മാണം നടത്തുന്നതുകൊണ്ട് ആളുകൾക്ക് ബാധ്യതയില്ലാതെയും എന്നാൽ കുറച്ച് ചെറിയ തുക കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എല്ലാവരുടെയും വലിയ സഹകരണം ഈ കാര്യത്തിലുണ്ട്. നവംബർ മാസം മുതലാണ് ഇതിൻ്റെ ഫണ്ട് ശേഖരണം ആരംഭിക്കാൻ തുടങ്ങുന്നത്. ഈ നവംബർ മുതൽ അടുത്ത ഒക്ടോബർ മാസം വരെയാണ്. ഇതിനോടകം നടന്നിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഴുങ്കുളം സ്വദേശിയായ ഒരു മനുഷ്യസ്നേഹിക്ക് നൽകിയ 2 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ ഈ വീടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്നുള്ള സമാഹരണം ശേഖരിച്ച് അടുത്ത മാസത്തോടുകൂടെ ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഡിസംബർ ആദ്യവാരം ഇതിൻ്റെ താക്കോൽ കൈമാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഡിസംബർ ആദ്യവാരം തന്നെ 2-ാമത്തെ വീടിൻ്റെ നിർമ്മാണവും ആരംഭിക്കുന്നു. കിഴുവംകുളം നിവാസിയായ അഭ്യുദയകാംക്ഷി ഭവനരഹിതന് നൽകാനായി 2 ലക്ഷം രൂപ ഏൽപ്പിച്ചതേ തുടർന്നാണ് സ്നേഹദീപം പ്രൊജക്ട് ആരംഭിക്കാനുള്ള പ്രചോദനം ലഭിച്ചതെന്ന് ജോസ്മൻ മുണ്ടകൽ പറഞ്ഞു. 3 കിടപ്പുമുറികൾ, അടുക്കള, ഹാൾ, ശുചിമുറി, വരാന്ത ഉൾപ്പെടെ 550 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷ നൽകിയിട്ടും നാളെ ഇതുവരെ വീട് ലഭിക്കാത്തവർ, രോഗികൾ, സ്ഥിരവരുമാനമില്ലാത്തവർ, വിധവകൾ എന്നിവർക്കാണ് പദ്ധതിയിൽ മുൻഗണന നൽകുന്നത്. തുടർച്ചയായി 6-ാം തവണ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസ്മൻ മുണ്ടക്കൽ സിൽവർ ജൂബിലിയുടെ ഭാഗമായി നിർദ്ധനർക്ക് മരുന്നെത്തിച്ചു നൽകുന്ന പദ്ധതിക്കും തുടക്കമിട്ടിരുന്നു. ലോക്ക്ഡൌൺ കാലയളവിൽ ആവശ്യക്കാർക്ക് വീടുകളിൽ മരുന്നെത്തിച്ചു നൽകിയും ജോസ്മോൻ ശ്രദ്ധേയനായിരുന്നു. പുതുതായി ആരംഭിച്ച സ്നേഹദീപം ഭവന പദ്ധതിക്കും വൻ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. മാതൃകാപരമായ ജനസേവനം ജോസ്മോനെ വ്യത്യസ്തനാക്കുകയാണ്. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.